സൃഷ്ടിസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചൂടുകാലത്ത് തണുപ്പുള്ള സാധനങ്ങളെല്ലാം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാവും എല്ലാവർക്കും, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കുൾഫി ഉണ്ടാക്കി നോക്കിയാലോ. കുൾഫി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് ചൂട് കട്ടിയായിട്ടുള്ള ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 750 ml പാലാണ് എടുത്തിട്ടുള്ളത്. കുൾഫി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാൽ നമ്മൾ തിളപ്പിക്കാത്ത പാൽ വേണം ഉപയോഗിക്കാൻ. തിളപ്പിച്ച പാലാണ് എടുക്കുന്നതെങ്കിൽ കുൾഫി നല്ല രീതിയിൽ സെറ്റാവാൻ പ്രയാസമാണ്, അതുപോലെ തന്നെ അതിൽ ഐസ് നിറയുകയും ചെയ്യും. ഇനി ഈ ഒരു പാൽ ഇളക്കി കുറുകി പകുതിയാവുന്നവരെ കുറുക്കിക്കൊണ്ടേയിരിക്കണം. പാലിങ്ങനെ കുറുകി വരുന്ന സമയത്ത് പാത്രത്തിൻ്റെ വശങ്ങളിലെല്ലാം ചേർന്നിരിക്കുന്ന പാൽ നമുക്ക് സ്പാച്ചിൽ കൊണ്ട് തന്നെ എടുത്ത് അതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മുടെ പാലിവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് + 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ബദാം, 1 ടേബിൾ സ്പൂൺ പിസ്ത, 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. വശങ്ങളിൽ ചേർന്നിരിക്കുന്ന പാൽ എപ്പോഴും തന്നെ എടുത്ത് അതിലേക്ക് ചേർക്കാൻ നോക്കണം. നമുക്കിതിലേക്ക് മെയിൻ ഫ്ലേവറായിട്ടുള്ള ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നട്ട്സ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. നട്ട്സ് ചേർക്കുന്നതോടുകൂടി അതിൻ്റെ കൂടി ഫ്ലേവർ ഇതിലേക്ക് മിക്സായിട്ട് വരുന്നതാണ്. ഇനി നമ്മളിതിലൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി പൊന്തിക്കുന്ന സമയത്ത് ആ സ്പൂണിൽ നല്ലപോലെ കോട്ടായിട്ട് വരുന്നതെങ്കിൽ ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ കുൾഫി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുൾഫിയുടെ ഷേപ്പ് കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള ഓരോ മോൾഡിലേക്ക് നമ്മളുടെ തയ്യാറാക്കിയ കുൾഫി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ചേർത്ത് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതുപോലത്തെ പാത്രം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായാലും മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുൾഫി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് അടിയിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ തുളയുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 8-9 മണിക്കൂർ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുൾഫിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്നും ഇത് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം, സാദാ വെള്ളം എടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഈ ഒരു വെള്ളത്തിൽ വെച്ച ശേഷം എടുക്കാം. ഇനി മെല്ലെ അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് മേലേക്ക് വലിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കുൾഫി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുൾഫിയുടെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള കുൾഫി എടുത്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുൾഫി എങ്ങനെയെന്ന് നോക്കാം. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ 30 സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അടപ്പെല്ലാം തുറന്ന് മെല്ലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മളുടെ പെർഫെക്റ്റ് കുൾഫി ലഭിക്കുന്നതാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.